हेलो फ्रेंड्स, वेलकम टू इमेज मोबाइल एंड कंप्यूटर्स टू अपडेट पीपल. सो नम्मुडे पार्ट 1 वीडियो ആണ്. അതായത് നമ്മുടെ ഗൂഗിൾ ആക്ടിവിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന ഓരോ നമ്മുടെ സംസാരം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റോട് സംസാരിക്കുന്നത്, അതേപോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ചില കീവേഡ്സ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ പല നമ്മുടെ സൗണ്ടുകൾ നമ്മുടെ ആക്ടിവിറ്റി പേജിൽ സ്റ്റോർഡ് ആണ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻ ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡാറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, നമ്മൾ പോകുന്ന ഓരോ ട്രാവൽ, നമ്മൾ എവിടേക്കൊക്കെ പോകും, നമ്മൾ ആ ലൊക്കേഷൻ ബേസ് നമ്മൾ ട്രാവൽ ചെയ്ത ദൂരം, നമ്മൾ ഇറങ്ങിയ സമയം ഒക്കെ തന്നെ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഓരോ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഉണ്ടാകും. സോ ഈ വീഡിയോയിൽ നമ്മുടെ ഗൂഗിൾ വോയിസിൽ നിന്ന് നമ്മുടെ വോയിസ് ഡാറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൂഗിൾ നമ്മുടെ വോയിസ് എവിടെ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് നമ്മൾ സംസാരിക്കുന്നതാണ് മെയിൻലി സേവ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ നമ്മുടെ ഗൂഗിൾ അപ്ലിക്കേഷൻ എടുക്കുക. എടുത്ത ശേഷം നമ്മുടെ ഏറ്റവും താഴ് ഭാഗത്തായ മോർന്ന് പറഞ്ഞിട്ടൊരു 3 ഡോട്ട് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെറ്റിങ്സ് എടുക്കണം. അതായത് സെർച്ച് ഹിസ്റ്ററി, സെർച്ച് ആക്ടിവിറ്റി, റീസെൻ്റ്, അങ്ങനെ കുറേ ഇതുണ്ടാവും. അതായത് നമ്മൾ സെറ്റിങ്സ് പറഞ്ഞിട്ട് ഓപ്ഷൻ ആകും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ജനറൽ നോട്ടിഫിക്കേഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുക. ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ ലോഡ് ചെയ്ത് വരും, നമ്മുടെ കുറച്ച് ഡാറ്റാസൊക്കെ വരും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വോയിസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വോയിസാണ് യൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൈ ആക്ടിവിറ്റി ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോമിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് താഴത്തേക്ക് പോകും തോറും നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റായി സംസാരിച്ച എല്ലാ വോയിസും റെക്കോർഡഡാണ്. സാധാരണ നമ്മൾ അസിസ്റ്റൻറ്റിനോട് ഒരു കാര്യം പറയുന്ന സമയത്ത് ആ വോയിസ് നേരെ ഗൂഗിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി, ഗൂഗിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർവേഴ്സിൽ പോയിട്ട് സെർവറിൽ നിന്ന് അതിനെ തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നെറ്റ് കിട്ടാത്ത സമയത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കാത്തത്. സോ ഇങ്ങനെ പോകുന്നത് നമ്മുടെ എല്ലാ വോയിസും അവിടെ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഈ ഒരു വോയിസാണ് കേൾക്കേണ്ടത്, എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊരു 3 ഡോട്ട് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽസ് എന്നുണ്ടാവും, തൊട്ട് താഴെ ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിതിൽ ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ വയ്ക്കാം, അതിന് കുറച്ച് കഴിഞ്ഞ് പറയാം. സോ നമ്മളിപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വോയിസ് എപ്പോഴാണ് പറഞ്ഞത്, ഏത് സമയത്താണ് പറഞ്ഞത്, അപ്പോൾ നമുക്കത് കേൾക്കാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ആ റെക്കോർഡിംഗ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ലൊക്കേഷൻ വരേണ്ടത്, ഞാൻ ഏത് ലൊക്കേഷനിൽ നിന്നാണ് ആ വോയിസ് പറഞ്ഞത്. അതേപോലെ എനിക്ക് ആ റെക്കോർഡിംഗ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ റെക്കോർഡിംഗ് ഉണ്ടാവും, അത് കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ റെക്കോർഡിംഗ് കിട്ടും, എനിക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞ ഒരു വോയിസാണ് റെക്കോർഡ് ആയിട്ടുള്ളത്, അത് ഇത്രേ ആയിട്ടുള്ളൂ, ബാക്കി ഇനിയും കിടക്കുന്നുണ്ട്. 4 സെക്കൻഡിലെ വോയിസാണ് ഇത്. ഇതേപോലെ പലപ്പോഴും നമ്മൾ പല കീവേഡും പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിലിപ്പോൾ നമ്മൾ ഷൂസിനെ പറ്റി സംസാരിക്കാം, ഇപ്പോൾ നൈക്ക് ഷൂസിനെ പറ്റി സംസാരിക്കുകയാണെന്ന് കരുതുക. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ചിലപ്പോൾ സെർച്ച് ഫീൽഡിലൊക്കെ ആഡായിട്ട് വരേണ്ടാവും നൈക്ക്. ഇതേപോലുള്ള പല കീവേഡ്സും ഗൂഗിൾ ഇങ്ങനെയാണ് നമ്മുടെ മേത്ത് സ്പൈ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഓരോ വോയിസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ എത്ര കാലത്തെ വോയിസ് കിടക്കുന്നു അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഫിൽട്ടർ ബൈ ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾ ടൈം മാറ്റിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സ്, 30 ഡേയ്സ്, എസ്റ്റർഡേ, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ അപ്പോൾ അതിൽ കസ്റ്റം കൊടുത്തു. കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ആഫ്റ്ററും ബിഫോറും കിട്ടും. അതായത് ഇപ്പോൾ ഞാൻ 2020, നമുക്ക് 2019 കൊടുക്കാം. 19 ജൂൺ 27 2019 വർഷം. സോ ഇനി അടുത്ത ബിഫോർ, അതായത് 2019 തന്നെ June 29 കൊടുക്കാം, അത് 28 നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദിവസം കഴിഞ്ഞ വർഷം June 27-28 ഇടയിൽ അസിസ്റ്റൻറ്റുമായിട്ട് എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് നമ്മുടെ ഏതൊക്കെ വോയിസ് റെക്കോർഡ് എന്ന് അറിയാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ആ ദിവസങ്ങളിൽ ഞാൻ അസിസ്റ്റൻറ്റോട് സംസാരിച്ചും അല്ലെങ്കിൽ എൻ്റെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്ത്. സോ എനിക്കിതിങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഡിലീറ്റ് ചെയ്യാനും അതേപോലെ മോഡിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. സോ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ പ്രൈവസിക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഉണ്ടാകും. സോ ഇങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ മൈ ആക്ടിവിറ്റി, നമ്മുടെ ആക്ടിവിറ്റി പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവിങ് ആക്ടിവിറ്റി എന്നുണ്ടാവും. അവിടെ പോയിട്ട് നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ സേവ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നമുക്ക് ഓൺ ഓഫ് കൊടുക്കുക. അതേപോലെ തന്നെ ഓട്ടോ ഡിലീറ്റിനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. സോ ഞാനിപ്പോൾ അത് ഓട്ടോ ഡിലീറ്റ് എടുത്ത ശേഷം എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും
എല്ലാ 3 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള എല്ലാ എൻ്റെ വോയിസും ഡിലീറ്റ് ചെയ്യാൻ പറ്റും, 18 മാസം സെറ്റ് ചെയ്യാൻ പറ്റും, അതിൽ ഡോണ്ട് ഓട്ടോ ഡിലീറ്റും കൊടുക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ പ്രൈവസിക്കോ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളെ സ്പൈ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഡൗട്ടുള്ള പേഴ്സണ്, നിങ്ങൾക്ക് ഓട്ടോ ഡിലീറ്റ് വെച്ച് ഈ വോയിസൊക്കെ സേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്ത് പോവും. അതേപോലെ തന്നെ നമുക്ക് സേവിങ് ആക്ടിവിറ്റി ഉണ്ടാവും, അത് കൊടുത്ത് നമ്മുടെ വെബ് ആക്ടിവിറ്റിയും ബാക്കിയുള്ളതൊക്കെയാണ്. അത് വരുന്ന വീഡിയോസ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീഡിയോ ഫോണിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് സംസാരിച്ച് വോയിസും എല്ലാം തന്നെ കിട്ടുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെ പല വോയിസ് റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് നോക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.